ഒരു മനുഷ്യന് ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ലഭിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഉറക്കമില്ലായ്മ പലപ്പോഴും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും മാനസിക ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത്. സ്ഥിരമായി 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് മാനസിക ഉന്മേഷവും മൊത്തത്തിലുള്ള ആരോഗ്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 12 വർഷമായി വെറും 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. ദിവസവും 1/2 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതെന്നാണ് ഈ ജപ്പാൻകാരന്റെ അവകാശവാദം. ജപ്പാൻകാരനായ ഡെയ്സുഗെ ഹോറി എന്ന യുവാവാണ് ഇത്തരത്തിൽ ദിവസവും 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്നത്. തന്റെ ശരീരത്തെയും തലച്ചോറിനെയും ഇത്തരത്തിൽ 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്നതിന് പരിശീലിപ്പിച്ചതാണെന്നും ഈ ശീലം തന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തിയെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ വ്യായാമം ചെയ്യുകയോ കാപ്പി കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മയക്കം ഒഴിവാക്കാൻ കഴിയുമെന്നും ഹോറി പറയുന്നു. ഉറങ്ങുന്ന സമയത്തിന്റെ ദൈർഘ്യത്തേക്കാൾ നിലവാരത്തോടെയുള്ള ഉറക്കമാണ് പ്രധാനമെന്ന് ഹോറി പറഞ്ഞു. എത്ര സമയം ഉറങ്ങിയെന്നതിനേക്കാൾ എത്ര ആഴത്തിൽ ഉറങ്ങിയെന്നതാണ് പ്രധാനം. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈർഘ്യമേറിയ ഉറക്കത്തേക്കാൾ കുറച്ചു സമയത്തെ മെച്ചപ്പെട്ട ഉറക്കമാണ് നല്ലതെന്നാണ് ഹോറിയുടെ നിലപാട്. ഏകാഗ്രത ആവശ്യമുള്ള ആളുകൾക്കും ചെറിയ സമയത്തേക്കുള്ള ആഴത്തിലുള്ള ഉറക്കമാണ് നല്ലതെന്ന് ഹോറി പറഞ്ഞു വെക്കുന്നുണ്ട്. വെറും 26 മിനിറ്റ് ഉറങ്ങുകയും ഉണർവോടെ ഉണരുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ജോലിക്ക് പോവുകയും ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുകയും ചെയ്യുന്ന ഡെയ്സുഗെ ഹോറിയുടെ ജീവിതം ജപ്പാനിലെ യോമിയൂരി ടിവിയിലടക്കം ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ തായ് എൻഗോക്ക് എന്ന 80 വയസ്സുള്ള വിയറ്റ്നാമീസുകാരൻ താൻ 60 വർഷത്തിലേറെയായി ഉറങ്ങിയിട്ടില്ലെന്ന് അവകാശപ്പെടുന്നുണ്ട്. 1962 പനി പിടിപെട്ടതോടെ തനിക്ക് ഉറങ്ങാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതായാണ് എൻഗോക്ക് പറയുന്നത്.